അറ്റ്വുഡ് എഴുതിയ ഓറിക്സ് ആൻഡ് ക്രേക്ക് എന്ന നോവലിൻ്റെ മലയാള സമ്മറിയാണ് നമ്മളിന്ന് നോക്കുന്നത്. ആൻഡ് ഈ നോവൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2003. സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ, സയൻസ് ഫിക്ഷൻ ആ ഒരു ജാനറിൻ്റെ കീഴിൽ വരുന്ന നോവലാണ് ഓറിക്സ് ആൻഡ് ക്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതിയത് മാർഗരറ്റ് ആറ്റ്വുഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓതറിനെ പറ്റി നോക്കുകയാണെങ്കിൽ മാർഗരറ്റ് എലിനോർ ആറ്റ്വുഡ് ആണ് ഫുൾ നെയിം. ആൻഡ് ഷി വാസ് ബോൺ ഓൺ November 18, 1939. അതുപോലെ ഒരു കനേഡിയൻ റൈറ്ററാണ്. പ്രോസ് ഫിക്ഷനിലും ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓത്തറാണ് ആറ്റ്വുഡ്. അതുപോലെ ഒരുപാട് റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ട്. ബുക്കർ പ്രൈസും അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ആറ്റ്വുഡ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി, റിലീജിയൻ ആൻഡ് മിത്ത്, ദ പവർ ഓഫ് ലാംഗ്വേജ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പവർ പൊളിറ്റിക്സ് ഒക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്. ദെൻ ഡബിൾ പേഴ്സിവണി, ദ സർക്കിൾ ഗെയിം ആൻഡ് ദ എഡിബിൾ വുമൺ ഒക്കെ ഫേമസ് ആയിട്ടുള്ള റൈറ്റിങ്സ് ആണ്. അപ്പോൾ മാർഗരറ്റ് ആറ്റ്വുഡ് എഴുതിയ ഓറിക്സ് ആൻഡ് ക്രേക്ക് എന്ന നോവൽ ഒരു സ്പെക്കുലേറ്റീവ് സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിലാണ് വരുന്നത്. ആൻഡ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2003. ആൻഡ് ഈ പർട്ടിക്കുലർ നോവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ നോവലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് ഡീൽ ചെയ്യുന്ന തീം എന്ന് പറയുന്നത് എന്താണ്, ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിൻ്റെ സൈഡ് എഫക്ട്സും അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു നോവൽ കൂടിയാണ് ഇത്. ആൻഡ് ഇത് ഡീൽ ചെയ്യുന്നൊരു അപ്പോക്യാലിപ്റ്റിക് സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ അപ്പോക്യാലിപ്റ്റിക് സിറ്റുവേഷൻ എന്തുകൊണ്ടുണ്ടായ ഒരു പ്ലേഗ്, ഒരു പ്ലേഗിൻ്റെ ഒരു പ്ലേഗ് ഉണ്ടാവുന്നു. അപ്പോൾ അതിനെ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായി ഡീൽ ചെയ്യുന്നത്. ഇതിൽ രണ്ട് സ്റ്റോറി ലൈൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്രൊട്ടഗണിസ്റ്റിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനാണ്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രൊട്ടഗണിസ്റ്റ് ആ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് എത്തിയ അയാളുടെ പാസ്റ്റിലെ കാര്യങ്ങളും അതെങ്ങനെയാണ് ഈ അപ്പോക്യാലിപ്റ്റിക് സിറ്റുവേഷൻ ആയത് എന്നതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ രണ്ടാമത്തെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്റ്റോറി ലൈനിലൂടെയാണ് ഈ നോവൽ നീങ്ങുന്നത്. ഇനി ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ക്യാരക്ടർ അതിൽ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് സ്നോമാനാണ്. അപ്പോൾ സ്നോമാൻ്റെ ലൈഫ് അല്ലെങ്കിൽ സ്നോമാൻ്റെ തോട്ട്സിലൂടെയൊക്കെയാണ് ഈ നോവലിൻ്റെ ഒരു സ്റ്റോറി തന്നെ അല്ലെങ്കിൽ പ്ലോട്ട് നീങ്ങുന്നത് സ്നോമാൻ്റെ ലൈഫിലൂടെയൊക്കെയാണ്. ആൻഡ് സ്നോമാനാണ് പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ക്രേക്ക് ആണ് അടുത്ത ക്യാരക്ടർ. ക്രേക്ക് എന്ന് പറയുന്നത് ഈ ഇതേ സ്നോമാൻ്റെ മുൻപേ ഉള്ള ഒരു ഫ്രണ്ടും അത് പിന്നീട് അയാളുടെ തന്നെ അവസാനം ശത്രു ആയിട്ടും വരുന്നുണ്ട്. ആൻറ്റഗണിസ്റ്റിക് ഒരു ക്യാരക്ടർ പോലെയാണ് ഈ ക്രേക്കിനെ പിന്നീട് അവതരിപ്പിക്കുന്നത്. അതായത് നോവലിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ. ആൻഡ് വേറെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഷാരോണാണ്. ഷാരോൺ ഈ നമ്മുടെ സ്നോമാൻ്റെ അമ്മയാണ്. ആൻഡ് സ്നോമാൻ്റെ അച്ഛനെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ പേര് ഇല്ല. ദെൻ റമോണ ആണ് അടുത്ത ക്യാരക്ടർ. ആൻഡ് റമോണ എന്ന് പറയുന്നത് ഈ സ്നോമാൻ്റെ അച്ഛൻ്റെ കൊളീഗാണ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയാണ് ക്യാരക്ടർ. അതായത് സ്നോമാൻ, ക്രേക്ക്, ഓറിക്സ് മെയിൻ ക്യാരക്ടേഴ്സ്. ഈ സ്നോമാൻ്റെ അച്ഛനും അമ്മയുണ്ട്. അമ്മയുടെ പേര് ഷാരോൺ. ഇനി അച്ഛൻ്റെ കൊളീഗിൻ്റെ പേരാണ് റമോണ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഇനി നോവലിൻ്റെ സമ്മറിയിലേക്ക് അല്ലെങ്കിൽ പ്ലോട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ നോവൽ തുടങ്ങുമ്പോൾ സ്നോമാനെയാണ് കാണിക്കുന്നത്. സ്നോമാൻ എവിടെയാണ്? സ്നോമാൻ ഒരു മരത്തിൻ്റെ മുകളിലിരിക്കുകയാണ്. കുറച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ആ ഫുഡ് എന്ന് പറയുന്നത് അയാൾ സ്റ്റോർ ചെയ്ത് വെച്ച അല്ലെങ്കിൽ അയാൾ എവിടെ നോക്കിയോ സൂക്ഷിച്ച് വെച്ച ഫുഡാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ ഒരുപാട് വോയിസസ് കേൾക്കുകയാണ്. അയാളുടെ പാസ്റ്റിലുള്ള ഒരുപാട് വോയിസസ് ഇയാളുടെ ഹെഡിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ വോയിസുകളൊക്കെ ആരുടെയൊക്കെയാണ്? ഈ അയാളുടെ പാസ്റ്റിലുണ്ടായിരുന്ന പല ആളുകളുടെ, ഇയാളുമായി ബന്ധപ്പെട്ട ആളുകളുടെ സൗണ്ടുകളൊക്കെ ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ കേൾക്കുന്നു. ആൻഡ് ഈ സമയത്ത് നമ്മളുടെ മുമ്പിൽ വരുന്ന കുറച്ച് ക്രീച്ചേഴ്സാണ് ക്രേക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ലൈക്ക് ക്രീച്ചേഴ്സാണ്. മനുഷ്യനെ പോലെ ഇരിക്കും, പക്ഷെ മനുഷ്യനല്ല. ആൻഡ് ഇത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത അല്ലെങ്കിൽ ജനറ്റിക്കലി എഞ്ചിനീയർ ആയിട്ടുള്ള ഹ്യൂമൻ ലൈക്ക് അനിമൽസാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ക്രിയേറ്റ് ചെയ്തതും അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ സ്റ്റോറിന് വരുന്നതുള്ളൂ. ആൻഡ് ഇവരെ വിളിക്കുന്ന പേരാണ് ക്രേക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് ചിൽഡ്രൻ ഓഫ് ക്രേക്ക്, ക്രേക്കിൻ്റെ മക്കൾ, അങ്ങനെയാണ് ക്രേക്കേഴ്സ് എന്ന പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രേക്കേഴ്സിന് സ്നോമാൻ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്നോമാൻ ക്രേക്കേഴ്സിന് കഥ പറഞ്ഞു കൊടുക്കുന്നത്? അവർ അയാളിപ്പോൾ ഉള്ളതൊരു എലിനേറ്റഡ് സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് സിറ്റുവേഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്തോ ഒരു ദുരന്തം സംഭവിച്ചു, അതായത് പ്ലേഗ് സംഭവിച്ചു. പ്ലേഗ് ആണെന്നിപ്പോൾ ആദ്യം തുടക്കത്തിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ എന്തോ ഒരു ദുരന്തം സംഭവിച്ചു, ലോകം മുഴുവൻ ഇല്ലാണ്ടായി. ഇപ്പം അവശേഷിക്കുന്ന ആൾ സ്നോമാനും ഈ ക്രേക്കേഴ്സും മാത്രമാണ്. ഓക്കെ, ഹ്യൂമൻ ബീങ് ആയിട്ടുള്ളത് സ്നോമാനാണ്. ഇവർ ഹ്യൂമൻസ് അല്ലല്ലോ. അപ്പം ആ ഒരു സമയത്ത് ഈ എലിനേഷൻ ഫീലിംഗ് അല്ലെങ്കിൽ ഐസൊലേഷൻ ഫീലിംഗ് ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ സ്നോമാൻ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ ഒരുതരം മിത്തോളജിയാണ്. അയാൾ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇയാൾ ഗോഡായിട്ടും അല്ലെങ്കിൽ ക്രേക്കേഴ്സിൻ്റെ ക്രിയേറ്ററായിട്ടും അവതരിപ്പിക്കുന്നത് ക്രേക്കിനെയാണ്. അതുപോലെ
ഓറിക്സിനെ പറ്റി പറയുന്നുണ്ട്. ഓറിക്സിനെ അവതരിപ്പിക്കുന്ന എങ്ങനെയാണ്, ഒരു മിസ്റ്റീരിയസ് വുമൺ ആയിട്ടാണ്. ഈ മിസ്റ്റീരിയസ് വുമൺ സ്നോമാൻ്റെ ലോൺലിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സിലൊക്കെ ഇങ്ങനെ ഒരു ഹാലുസിനേഷൻ പോലെ വരുന്നതും പിന്നെ അവളെ ഒരു കെയർ ഗീവറും ക്രിയേറ്ററൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോവലിൻ്റെ ആ തുടക്കത്തിൽ സ്നോമാൻ ക്രേക്കേഴ്സിനോട് കഥ പറഞ്ഞു കൊടുക്കുന്നു, അതാണ് ബിഗിനിങ്ങിൽ. ആൻഡ് ഇനി നമ്മൾ അതാണ് ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ, അത് എന്തോ ദുരന്തം സംഭവിച്ചു, ഇവർ ഇത്രയും പേരെ അവശേഷിക്കുന്നുള്ളൂ, അങ്ങനെ കാണിക്കുന്നു. ഇനി കാണിക്കുന്നത് ഈ സ്നോമാൻ്റെ പാസ്റ്റാണ്. ഓക്കെ, പാസ്റ്റിലാണ് സ്നോമാൻ്റെ യഥാർത്ഥ പേര് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ജിമ്മി എന്നാണ് പേര്. ആൻഡ് ജിമ്മിയുടെ ചൈൽഡ്ഹുഡ് ഒക്കെയാണ് ഇനി പറയുന്ന സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ജിമ്മി താമസിക്കുന്ന ഒരു കോമ്പൗണ്ടിനുള്ളിലാണ്. ഓക്കെ, കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ റിച്ച് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് ഇവർ കോമ്പൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ കോമ്പൗണ്ടിൽ ജീവിക്കുന്ന സയൻറ്റിസ്റ്റുകൾ ജോലി ചെയ്യുന്ന ഒരു കോർപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഗ്രീഡും അവരുടെ എക്സ്പെരിമെൻ്റൽ മൈൻഡും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതിനുശേഷം ഈ കോമ്പൗണ്ട്സിനെ ഒരു ഔട്ടർ വേൾഡിൽ നിന്നും എന്താ വേർതിരിച്ചിട്ടുണ്ട്, അതായത് ഇവർ ഔട്ടർ വേൾഡിനെ വിളിക്കുന്ന പ്ലീ ബ്ലാൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതായത് കോർപ്പറേഷന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കോമ്പൗണ്ട്, അതിന് പുറത്തുള്ള സ്ഥലമാണ് പ്ലീ ബ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഈ സ്നോമാൻ അതായത് ജിമ്മി താമസിക്കുന്നത്. ജിമ്മിയുടെ അച്ഛനുണ്ട്, ജിമ്മിയുടെ അമ്മയുടെ പേര് ഷാരോൺ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും എപ്പോഴും വഴക്കാണ്. ഷാരോണും കോർപ്പറേഷന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും ഈ കോർപ്പറേഷൻ്റെ കറപ്ഷനും ഗ്രീഡും അല്ലെങ്കിൽ ആനിമൽസിനോടുള്ള ക്രൂവൽറ്റീസ് ഒന്നും നമ്മുടെ ഷാരോണിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജിമ്മിയുടെ അച്ഛനോട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. അതിനുശേഷം ഇവരുപേക്ഷിച്ച് പോവുകയാണ് എന്ന്. ആ സമയത്ത് ഷാരോൺ ജിമ്മിയുടെ പെറ്റായിട്ടുള്ള കില്ലറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കില്ലർ എന്നാണ് ആ പെറ്റിൻ്റെ പേര്. ഓക്കെ, കില്ലർ എന്ന് പറയുന്ന പെറ്റും ഒരു ജനറ്റിക് കോമ്പിനേഷനാണ്, അതായത് ഒരു സ്കങ്കിനെ ഒരു റക്കൂൺ വെച്ച് കമ്പൈൻ ചെയ്തിട്ട് ഒരു റക്കങ്ക് എന്ന പേരിലുള്ള ഒരു പുതിയൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ഒരു പെറ്റ് അല്ലെങ്കിൽ ഒരു ആനിമലാണ്. ആൻഡ് അതിനെ ഇവർ വിളിക്കുന്ന കില്ലർ എന്ന്. അപ്പോൾ ഷാരോൺ പോകുമ്പം കില്ലറിനെയും കൊണ്ടാണ് പോകുന്നത്, അതായത് ഇവക്ക് ഇനിയും അത് ബിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നതിന് ശേഷമാണ് ഇവൾ പോകുന്നത്. ആൻഡ് ഇതൊക്കെ ജിമ്മിയുടെ ഉള്ളിലൊരു കൈൻഡ് ഓഫ് ട്രോമയാണ് കേട്ടോ, ചൈൽഡ്ഹുഡ് ട്രോമയിൽ ഒന്ന് മാത്രമാണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് അതിനുശേഷം ജിമ്മി താമസിക്കുന്നത് ആ കോമ്പൗണ്ടിൽ തന്നെയാണ്. ആ സമയത്ത് ജിമ്മിയുടെ അച്ഛൻ അയാളുടെ കോവർക്കറായിട്ടുള്ള റമോണിനെ കൊണ്ടുവരുന്നു. അവർ തമ്മിലൊരു ഇമോഷണൽ അഫെയറൊക്കെ ഉണ്ട്. അതിനുശേഷം ജിമ്മി എന്താ സ്കൂളിൽ പോകുന്നു. അവിടെ വെച്ച് ക്രേക്കിനെ കണ്ടുമുട്ടുവാണ്. ക്രേക്കിനെ പറ്റി പറയുമ്പോൾ ക്രേക്ക് ഒരു സയൻറ്റിഫിക്കലി ഗിഫ്റ്റഡ് മാനാണ്, അതായത് അയാൾക്ക് സയൻസിനോടും നമ്പേഴ്സിനോടൊക്കെയാണ് താല്പര്യം. പക്ഷേ ജിമ്മിക്ക് എന്താ, ജിമ്മിക്ക് ആർട്സ് ഹ്യൂമാനിറ്റീസ് അതിനോടൊക്കെ താല്പര്യം. അതൊന്നും ജിമ്മിയുടെ അച്ഛനെ പലപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല, അവരെ തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്. അതായത് മാത്സിന് മാർക്ക് കുറവ് കിട്ടുമ്പോൾ ജിമ്മിയുടെ അച്ഛൻ ജിമ്മിനെ വഴക്ക് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ ക്രേക്ക് എന്ന് പറയുന്നത് ജിമ്മിയുടെ ഓപ്പോസിറ്റാണ്. ക്രേക്കിനെ എപ്പോഴും നമ്പേഴ്സിനോട് മാൻ ഓഫ് നമ്പേഴ്സാണ് അല്ലെങ്കിൽ നമ്പേഴ്സ് പേഴ്സൺ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ജിമ്മി എന്താണ്, ജിമ്മി ഒരു വേർഡ്സ് പേഴ്സണാണ്. ജിമ്മിക്ക് ആർട്സും ലിറ്ററേച്ചറും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജിമ്മിക്ക് താല്പര്യം എന്ന് പറയുന്നത്. ഓക്കെ, അവർ രണ്ടുപേരും ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട്. അവർ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്നു. പിന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പോണോഗ്രാഫിക് ഫിലിംസ് കാണുന്നുണ്ട്, അതായത് പോൺസ് കാണുന്നുണ്ട്. പിന്നെ വയലൻറ്റ് വീഡിയോസും പോൺസും കാണുവാണ്. അപ്പോൾ ഇവർ കാണുന്നത് ക്രേക്കിൻ്റെ സ്റ്റെപ്പ് ഫാദർ ആയിട്ടുള്ള അങ്കിൾ പീറ്റ് എന്നാണ് ഇവർ വിളിക്കുന്നത്. ഓക്കെ, അങ്കിൾ പീറ്റിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇവർ ഈ പോണോഗ്രാഫ്സും അതുപോലെ വയലൻറ്റ് വീഡിയോസൊക്കെ കാണുന്നത്. പിന്നെ ഇവരൊരു ഗെയിം കളിക്കുന്നുണ്ട്, ആ ഗെയിമിൻ്റെ പേര് എക്സ്റ്റിങ്റ്റാത്തൻ എന്നാണ് കേട്ടോ. അപ്പോൾ അതായത് അതിനകത്ത് ഒരുപാട് ഈ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്പീഷീസിനെ പറ്റി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണത്. ആൻഡ് ഈ സമയത്താണ് ഈ ക്രേക്ക് എന്ന പേര് വരുന്നത്. അത് റെഡ് നെക്ക്ഡ് ക്രേക്ക് ഈ നെയിമിൽ നിന്നാണ് ക്രേക്ക് എന്ന പേര് ഇയാൾ സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ക്രേക്കിൻ്റെ പേരെന്തായിരുന്നു, ഗ്ലെൻ എന്നായിരുന്നു. ഓക്കെ, ഗ്ലെൻ എന്ന പേരിൽ നിന്ന് ക്രേക്ക് ഇവിടെ ആവുന്നു. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ പോൺസ് കാണുന്നു, പോണോഗ്രാഫിക് ഫിലിംസ് കാണുന്നു. അപ്പോൾ ജിമ്മി അതിനകത്തൊരു യങ് ഗേളിനെ കാണുവാണ്. മെയിനായിട്ടും ചൈൽഡ് പോണോഗ്രഫീസാണ് ഇവർ കാണുന്നത്. അപ്പോൾ അതിൽ ഒരു യങ് ഗേൾ അതിനെ കാണുന്നു. ആ ഗേളിനോട് ഒരു കൈൻഡ് ഓഫ് അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുവാണ് നമ്മുടെ ജിമ്മിക്ക്. ആൻഡ് പിന്നീട് ഈ ഓറിക്സ് ആവുന്നത് ഈ ഗേളാണെന്ന് ഈ ജിമ്മി വിശ്വസിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ഇവർ രണ്ടുപേരും കോളേജ് സെപ്പറേറ്റ് കോളേജിലാണ് പഠിക്കുന്നത്. ക്രേക്കിന് ഒരു പ്രസ്റ്റീജിയസ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നു, അത് സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജിമ്മി എന്ത് ചെയ്യും, ജിമ്മി ഹ്യൂമാനിറ്റീസ് സ്കൂളിൽ പോകും. അവിടെ റെട്ടറിക്കും അതുപോലെ അഡ്വർടൈസിങ് സ്ട്രാറ്റജീസൊക്കെയാണ് ജിമ്മി പഠിക്കുന്നത്. രണ്ടുപേരും രണ്ട് പാത്തിലായി, രണ്ടുപേരും രണ്ട് രീതിയിൽ തിരിഞ്ഞു. ആൻഡ്
ജിമ്മി എന്ത് ചെയ്യുകയാണ്, ജിമ്മിക്ക് ജിമ്മി ഇപ്പോൾ ജോലി ചെയ്യുന്നൊരു പാംഫ്ലെറ്റ്സ് എഴുതുന്ന ജോലിയാണ്, അതൊരു കോർപ്പറേഷന് വേണ്ടി തന്നെയാണ്. അനുയോ എന്ന് പറയുന്നതാണ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ താല്പര്യമില്ല, അതായത് ഒരു ബോറിംഗ് ജോലിയായിട്ട് ഈ ജോലിനെ ജിമ്മിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒത്തിരി ഡ്രിങ്ക് ചെയ്യുന്നു, അതുപോലെ ഒരു സെക്സ് അഡിക്ഷനൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ ജിമ്മിക്ക്. ആൻഡ് പിന്നെ ഇയാളൊരു വാർത്ത കാണുവാണ്, അതായത് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു സെക്സ് സ്കാൻഡലിനെ പറ്റി. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവുന്നു കുറേ ഗേൾസിനെ ഒരു ഗ്യാരേജിൽ ഇട്ടിരിക്കുവാണ്, ആ കൂടത്തിൽ ഈ ഓറിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇയാൾ ഓറിക്സിനെ തിരിച്ചറിയുന്നു. ആ സമയത്ത് തന്നെ സ്നോമാൻ, അതായത് ജിമ്മി, അറിയുവാണ് അയാളുടെ അമ്മേനെ തൂക്കിക്കൊന്നു എന്നുള്ള കാര്യം. അപ്പോൾ അയാൾ വീഡിയോ പോലും കാണിക്കുന്നുണ്ട് കുറച്ച് ആളുകൾ വന്നിട്ട്. ഒരു അതായത് കോർപ്പറേറ്റ്സിന് എതിരെയാണല്ലോ അവൻ്റെ അമ്മ നിന്നത്, അവരോട് ഇഷ്ടക്കേടുള്ളതുകൊണ്ടായിരിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. ആൻഡ് അങ്ങനെ ഡിപ്രഷനിലേക്കാവുന്നു അമ്മയുടെ, അല്ല അമ്മയുടെ വേർപിരിവ് ഈ നമ്മുടെ സ്നോമാന്, അതായത് ജിമ്മിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഡിപ്രഷനിലേക്കൊക്കെ ആയിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ ക്രേക്ക് വരുവാണ്. ഓക്കെ, ക്രേക്ക് വന്നിട്ട് ഇയാളെ കൊണ്ടുപോകുന്നു. ആൻഡ് ഇവർ പോകുന്ന ഒരു റെജുവൻ എസൻസ് കോമ്പൗണ്ടിലേക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ പോയതിന് ശേഷം ഈ ക്രേക്ക് ഇയാളുടെ പ്രൊജക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അതായത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഓക്കെ, അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത്. പിന്നെ അതിന് മുൻപ് സ്നോമാൻ തിരിച്ച് അയാളുടെ പ്രസൻറ്റിലേക്ക് വന്നു. അതായത് ഇനി കാണിക്കുന്നത് സ്നോമാൻ്റെ കാര്യമാണ്, അതായത് ജിമ്മി ചൈൽഡ്ഹുഡ് പോയി, അതിനുശേഷം കോളേജിൽ പോയി പഠിച്ചു, അതവിടെ നിർത്തിയിട്ട് പിന്നെ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരുവാണ്. പ്രസൻറ്റിൽ എന്നെ എടുക്കുവാണ് ഈ സ്നോമാൻ ഈ എന്താ ക്രേക്കേഴ്സിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കുള്ള സപ്ലൈ തീർന്നതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി പോവാണ്. ഈ എടുക്കാൻ വേണ്ടി പോകുന്ന ഈ റെജുവൻ എസൻസിലോട്ട്, അതായത് ഇവർ കോളേജ് കഴിഞ്ഞ് സെപ്പറേറ്റ് ആയ സമയത്ത് ക്രേക്ക് വന്ന് ഇയാളെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് ഇങ്ങോട്ടാണ് കൊണ്ടുപോയത്. അവിടേക്ക് തന്നെയാണ് സ്നോമാൻ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, കാരണം അയാൾക്കറിയാം അവിടെ ഫുഡ് സപ്ലൈസും വെപ്പൺസും ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയാം. അതുകൊണ്ട് ക്രേക്കേഴ്സിനോട് പറഞ്ഞിട്ട് ഇയാൾ പോവുകയാണ്. പോകുന്ന സമയത്ത് ഇവർക്ക്, അതായത് ക്രേക്കേഴ്സിന് വിഷമമുണ്ട്, അല്ലെങ്കിൽ അവർ വറീഡാണ് ഇയാളുടെ കാര്യത്തിൽ. ഓക്കെ, അതിനുശേഷം ഇയാൾ പോകുന്ന സമയത്ത് ഡിഫിക്കൾട്ടാണ് ജേണീസ്, അതായത് അയാൾ പിഗൂൺസ് എന്ന് പറയുന്ന ഒരു ആനിമൽസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും അതും ജനറ്റിക്കലി മോഡിഫൈഡുള്ള സ്പീഷീസ് ആണ്, അവർ പിഗ്ഗാണ്. ഈ പിഗ്ഗിൽ ഹ്യൂമൻ ഓർഗൻസും അതുപോലെ ബ്രെയിൻ ടിഷ്യൂസൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ബിസിനസ് പർപ്പസ് ആണ് കേട്ടോ. അതായത് ഈ ആനിമൽസിൽ ഹ്യൂമൻ ഓർഗൻസ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ ബിസിനസ് ചെയ്യുക, അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഈ അനിമൽസ് ഇയാളെ ആക്രമിക്കുന്നുണ്ട്. ആൻഡ് ഇയാളുടെ കാലിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇയാൾ എങ്ങനെയോ റെജുവൻ എസൻസ് കോമ്പൗണ്ടിൽ എത്തിച്ചേരുവാണ്. ആ സമയത്ത് പിന്നെ ഇയാൾ കാണിക്കുന്നത് ഫ്ലാഷ് ബാക്കിലോട്ട് പോവുക, അതായത് ഇവർ കോളേജ് സെപ്പറേറ്റഡ് ആയി, അതിനുശേഷം ഒരു ദിവസം ക്രേക്ക് കാണാൻ വരുന്നു. ക്രേക്ക് കാണാൻ വന്നിട്ട് ഇയാളുടെ പ്രൊജക്റ്റിലേക്ക് ഇയാളെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ പ്രൊജക്റ്റ് എന്താണെന്ന് പറയുന്നത്, അതായത് രണ്ട് ഇനിഷ്യേറ്റീവ്സ് ആണ്, ഹ്യൂമൻ സഫറിങ്ങിനെ എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ഹ്യൂമൻ സഫറിങ്ങിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടു പാർട്ട് ഇനിഷ്യേറ്റീവ് എന്നാണ് പറയുന്നത്. ഒരു പ്രൊജക്റ്റാണ് അത്, അതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് നമ്മുടെ ക്രേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറഞ്ഞൊരു പിൽസാണ്, അത് ബ്ലിസ് പ്ലസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിൽസ് കണ്ടുപിടിക്കുകയാണ് ക്രേക്ക്. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്രീസസ് ലിബിഡോ ആൻഡ് എനർജി ടു എലിമിനേറ്റ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ, അതാണ് ആ ബ്ലിസ് പ്ലസിൻ്റെ അല്ലെങ്കിൽ ആ ടാബ്ലറ്റിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അതായത് ലിബിഡോ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ സെക്ഷൽ ഫ്രസ്ട്രേഷന് കുറയ്ക്കുക, അതാണ് ഈ ബ്ലിസ് പ്ലസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുന്നത് ആരുടെ അടുത്താണ്, സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയ്ക്കും ഒക്കെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓറിക്സ് ആണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് പക്ഷേ ഇതിനകത്തൊരു കോൺട്രസെപ്റ്റീവ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ്, ആളുകൾ അൺനോയിങ്ലി സ്റ്റെറിലൈസ്ഡ് ആയി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് അവർക്കറിയില്ല അവർ സ്റ്റെറിലൈസ്ഡ് ആയി പോവുകയാണെന്ന്. പക്ഷേ ഈ ക്രേക്കിൻ്റെ ഉദ്ദേശത്തിൽ എന്താണ്, അങ്ങനെ സ്റ്റെറിലൈസ്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഓവർ പോപ്പുലേഷൻ കുറയൂലേ. അപ്പോൾ ഈ ഓവർ പോപ്പുലേഷൻ കുറയുന്നത് തന്നെ എന്താ, ഹ്യൂമൻ സഫറിങ്ങിനെ കുറയ്ക്കും, അതായത് ഒരു ഒരു ഭൂരിഭാഗം പ്രശ്നങ്ങളെല്ലാം കുറയുമെന്നാണ് ക്രേക്ക് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാളെ ബ്ലിസ് പ്ലസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇയാളുടെ എന്താ ഒരു ക്രൂക്കട്ട് മൈൻഡ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഹ്യൂമൻ സഫറിങ്സ് കുറയ്ക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആളുകളെ സ്റ്റെറിലൈസ് ആക്കുവാണ്, അതായത് അൺനോയിങ്ലി അവർ സ്റ്റെറിലൈസ്ഡ് ആയി പോവുകയാണ് ഈ ബ്ലസ് പ്ലസ് കഴിക്കുമ്പോൾ, അതൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ എംബ്രിയോസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതായത് ഹ്യൂമൻ ലൈക്ക് ക്രീച്ചേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ള
ഒരു പ്രൊജക്റ്റ് രണ്ടാമത്തെ. അപ്പോൾ ജിമ്മീന് അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ജനറ്റിക്കലി മോഡിഫൈഡുള്ള ഹ്യൂമൻസിനെ കാണിക്കുന്ന ക്രേക്കേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ക്രേക്കേഴ്സാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ട് ഇപ്പോൾ സ്നോമാൻ്റെ കൂടെയുള്ള ക്രേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റിൽ ഈ നമ്മുടെ ക്രേക്ക് ജിമ്മീനെ ഈ ക്രേക്കേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ക്രേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ഹ്യൂമൻസ് ആണ്. അവർക്ക് ബ്യൂട്ടിഫുൾ ക്രീച്ചേഴ്സാണ്, ഗ്രീൻ ഐസ് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആനിമൽ ട്രേറ്റ്സും ഇവരുടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു ലസ്റ്റ് ഇല്ല, അറ്റാച്ച്മെൻ്റ് ഇല്ല, സെക്സൽ ഫ്രസ്ട്രേഷൻസ് ഇല്ല, അതുപോലെ റിലീജിയനും ആർട്ടും ഫിലോസഫിയും ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ആണ് ഈ ക്രേക്കേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് ഓറിക്സിനെ കണ്ടുമുട്ടുന്നു. ഓറിക്സിനെ കാണുമ്പോൾ ജിമ്മിക്ക് തോന്നുന്നു ഇവളെവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഇയാളിങ്ങനെ ഓർത്തെടുക്കുമ്പോഴാണ് പണ്ട് കണ്ട പോണോഗ്രഫിക് ഫിലിംസും അതുപോലെ ഇവളെപ്പറ്റിയുള്ള ഓർമ്മകളൊക്കെ ഈ ജിമ്മിയുടെ ഉള്ളിലേക്ക് വരുന്നത്. ആൻഡ് ഓറിക്സ് അവിടെ ചെയ്യുന്നത് എന്താ? ഓറിക്സ് അവരെ, അതായത് ക്രേക്കേഴ്സിനെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു, ക്രേക്കേഴ്സിനെ നല്ല രീതിയിൽ നോക്കുന്നു, അവരെ ഫുഡ് കഴിക്കാൻ എങ്ങനെ ഭക്ഷണം കഴിക്കണം, അതുപോലെ ഇങ്ങനെ തീ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ഓറിക്സിൻ്റെ ജോലി. ആൻഡ് ഇതേ സമയത്ത് തന്നെ ഇവൾ ബ്ലിസ് പ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് വോർ ഹൗസിലും സെക്സ് ക്ലിനിക്കിലും ഒക്കെ ബ്ലിസ് പ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ജോലിയും ഓറിക്സിൻ്റേതാണ്. അതുപോലെ ഓറിക്സിന് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട് ക്രേക്കുമായിട്ട്. ആൻഡ് ഇവർ തമ്മിലുള്ളൊരു ലവ് റിലേഷൻ, ലവ് കൈൻഡ് ഓഫ് ലവ് റിലേഷൻ ആണ്. പക്ഷേ ഓറിക്സിന് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ജിമ്മിയോടാണ്. അപ്പോൾ അവരുടെ ഒരു റിലേഷൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ജിമ്മിക്ക് എന്താ, അവളുടെ പാസ്റ്റൊക്കെ അറിഞ്ഞ് കഴിയുമ്പോൾ അവളോട് ഒരു സിമ്പതി തോന്നിയിട്ട് ഒരു അവർ തമ്മിലുള്ള ഒരു റിലേഷൻ ഇച്ചിരൂടെ കൂടുന്നുണ്ട്. ആൻഡ് ഈ ഓറിക്സ് പറയുന്നുണ്ട് ജിമ്മിയോട്, അതായത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ക്രേക്കേഴ്സിനെ നോക്കണം, അല്ലെങ്കിൽ അവർക്കൊന്ന് സംഭവിക്കാൻ സമ്മതിക്കരുത് എന്നുള്ള രീതിയിൽ ഓറിക്സും പറയുന്നുണ്ട്. ആൻഡ് ഒരു ദിവസം ഓറിക്സ് പുറത്തേക്ക് പോവാണ്, പുറത്തേക്ക് വന്ന് പിസ്സ മേടിക്കാനാണ് പോകുന്നത്. ആൻഡ് ഓറിക്സ് പോയിട്ട് തിരിച്ചു വരുന്നില്ല. അപ്പോൾ തിരിച്ചു വരാതിരിക്കുമ്പോൾ തന്നെ ജിമ്മിയുടെ ഉള്ളിൽ പേടിയാവുകയാണ്. അപ്പോൾ പിന്നെ ജിമ്മി കേൾക്കുന്ന വാർത്ത എന്താണ്? എല്ലായിടത്തും, അതായത് സറൗണ്ടിങ്സിൽ മുഴുവൻ പ്ലേഗ് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക. പ്ലേഗ് എന്ന് പറയുന്ന ഡിസീസാണല്ലോ, അതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്താ, ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് ആര് വരുവാണ്? അപ്പോൾ ഈ ഓറിക്സ് ഇയാളെ വിളിക്കുവാണ്, ഫോണിൽ വിളിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇയാളോട് മാപ്പ് ചോദിക്കുകയാണ്, അതായത് ഈ ബ്ലിസ് പ്ലസ് ഉണ്ടല്ലോ, ഈ ബ്ലിസ് പ്ലസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേഗ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. അതായത് പ്ലേഗ് ഉണ്ടാവുമ്പോൾ അതിനെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സെക്രീഷനെ ഈ ബ്ലിസ് പ്ലസ് ഇല്ലാണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നു. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതായത് ബ്ലിസ് പ്ലസ് കഴിച്ച ആളുകൾക്ക് പെട്ടെന്ന് പ്ലേഗ് വരും, അവരുടെ ബോഡിക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് കാരണം. അപ്പോൾ ഇവൾക്ക് അറിയില്ല, ഓറിക്സിന് അറിയില്ലായിരുന്നു ഇത് താൻ കാരണമാണ്, അല്ലെങ്കിൽ ബ്ലിസ് പ്ലസ് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളു. അപ്പം ഓറിക്സ് ഭയങ്കര കുറ്റബോധമാണ്. അപ്പം ഓറിക്സ് ഇതെല്ലാം നമ്മുടെ ജിമ്മിയോട് പറയുന്നു. ആൻഡ് ജിമ്മി അവിടെയാണ് റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ജിമ്മി ഉള്ളത് എവിടെയാണ്? ആ പാരഡൈസ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ഇപ്പോൾ ജിമ്മി ഉള്ളത്. ആൻഡ് ആ സമയത്ത് ജിമ്മിക്ക് അവരുടെ കൂടെയുള്ള എംപ്ലോയീസിനെ കുറേ പേര് കൊല്ലേണ്ടി വരുന്നുണ്ട്. കാരണം അയാൾ വിശ്വസിക്കുന്ന പറഞ്ഞാൽ പെട്ടെന്ന് പാനിക്കായിട്ടുണ്ടെങ്കിൽ അത് അയാൾ അവരെല്ലാവരും പെട്ടെന്ന് പാനിക്കാവും കേട്ട് കഴിയുമ്പോൾ. അപ്പോൾ അതെല്ലാം ഒരു ഡേഞ്ചറിലേക്ക് നയിക്കും എന്ന് നമ്മുടെ ജിമ്മിക്കറിയാം. ആ സമയത്ത് ക്രേക്കും ഓറിക്സും കൂടെ വരുവാണ്. അങ്ങനെ ഇവർ വരുന്ന കാണുന്നു. അപ്പോൾ സംതിങ് ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് തോന്നുവാണ് ജിമ്മിക്ക് ആ സമയത്ത്. ഒരു കാര്യമില്ലാണ്ട് ഒന്നും പറയുന്ന, ഒന്നും സംസാരിക്കുന്ന, ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ആ സമയത്ത് ഇയാൾ ഓറിക്സിനെ കൊല്ലുവാണ് ചെയ്യുന്നത്. ക്രേക്ക് ഓറിക്സിനെ കൊല്ലുന്നു. അപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമ്മുടെ ജിമ്മിക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ജിമ്മി ഷൂട്ട് ചെയ്യുന്നു ഓറിക്സിനെ. അപ്പോൾ ഓറിക്സ് മരിച്ചു, ഓറിക്സും ക്രേക്കും മരിച്ചു. അപ്പോൾ ജിമ്മിക്ക് എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ ജിമ്മി കുറേ നാൾ ഈ പാരഡൈസിനുള്ളിൽ ലോക്ക് ചെയ്തിരിക്കും. അതിനുശേഷം ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനാണ് അതിനുശേഷം നമ്മൾ കാണിക്കുന്നതാണ് ഇത് നോവലിൻ്റെ ബിഗിനിങ്ങിനുള്ള സീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ അയാൾ ഓർത്തെടുക്കുന്നു. ഇതൊക്കെ ഇയാൾ ഓർത്തെടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്ന്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടുന്നതല്ലേ. അപ്പോൾ ഇനി പ്രസൻറ്റിലേക്ക് വരുവാണ്. ഈ പ്രസൻറ്റിൽ ഈ നമ്മുടെ സ്നോമാൻ, അതായത് ജിമ്മി എന്ത് ചെയ്യുമായിരുന്നു? ജിമ്മി ഈ ക്രേക്കേഴ്സിനോട് പറഞ്ഞിട്ട് ഇവർക്കുള്ള സപ്ലൈ എടുക്കാൻ വേണ്ടി രജുവൻ എസൻസി പോയി. അവിടെ നിന്ന് അയാൾ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ ക്രേക്കേഴ്സ് പറയുവാണ്, നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നിങ്ങളെപ്പോലെ സിമിലർ ആയിട്ടുള്ള കുറേ ആളുകളെ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ ഈ
ക്രൈക്കേഴ്സും സ്നോമാനും ഒക്കെ കൂടി ഇവരെ കണ്ടുപിടിക്കാൻ പോവാണ്. ആരാന്നറിയാൻ ഇയാൾ ചെന്ന് കഴിയുമ്പോൾ ആ ഒരു ബീച്ച് സൈഡിൽ കുറേ ആളുകളെ കാണും. കുറേ ആളുകളല്ല, ഒരു 2-3 മെൻ അതുപോലെ ഒരു വുമൺ ഇവരെ കാണും. അപ്പോൾ ഇവരൊരു ഫയറിന് ചുറ്റും ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് അത്ഭുതമാണ്, അല്ലെങ്കിൽ ഇയാൾ ഓർക്കുവാണ് ഇവർ ഇയാൾ അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ ഫ്രണ്ട്ലി ആയിരിക്കുമോ, അവർ ഇയാളെ അറ്റാക്ക് ചെയ്യുമോ, അയാളെ കൊന്നുകളയോ, അതോ ഇയാൾ അവരെ കൊല്ലുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലൂടെയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. അതായത് ഒരു ആംബിഗ്വസ് ആയിട്ടുള്ള ഒരു അൺക്ലിയർ സിറ്റുവേഷനാണ്, ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യം അവസാനം പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് നോവൽ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ തീംസ് എന്ന് പറയുന്നത് ഡേഞ്ചർ ഓഫ് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്, ദ ഡൊമിനൻസ് ഓഫ് കോർപ്പറേറ്റ് പവർ, ഡിവാലുവേഷൻ ഓഫ് ആർട്ട്, ഹ്യൂമൻ വേഴ്സസ് നേച്ചർ, ഇതൊക്കെയാണ് ഇതിൻ്റെ തീംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ രണ്ട് സ്റ്റോറി ലൈനുണ്ട്. ഒന്നാമത്തെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് പ്രസൻറ്റിലെ സ്നോമാൻ്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ അയാളുടെ സിറ്റുവേഷൻസ് പറയുന്നു. ആൻഡ് രണ്ടാമത്തെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഈ സ്നോമാൻ നേരത്തെ ജിമ്മിയായിരുന്നു, ജിമ്മിയുടെ ലൈഫും അയാളുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളും, ഇതൊക്കെയാണ് രണ്ട് സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നോവലിൻ്റെ തുടക്കത്തിൽ ജിമ്മിനെ കാണിക്കുന്നു, ജിമ്മി ക്രേക്കേഴ്സിനോട് സംസാരിക്കുന്നു, പല കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഇയാൾ എന്താ അവർക്ക് സപ്ലൈ തീർന്നതിനെ തുടർന്ന് ഇയാൾ അയാൾ പണ്ട് ജോലി ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നു. ഇനി പാസ്റ്റിലെ കാര്യങ്ങൾ പറയുന്നു. പാസ്റ്റിൽ ഇയാൾ ക്രേക്കും ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഫ്രണ്ട്സിന് രണ്ടുപേർക്കും രണ്ട് താല്പര്യങ്ങളായിരുന്നു. അവർ കോളേജിന് ശേഷം പിരിയുന്നു, അല്ല രണ്ട് കോളേജിൽ പഠിക്കുന്നു. അതിനുശേഷം ജിമ്മിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ, ട്രോമാസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ക്രേക്ക് വരുന്നു, പ്രൊജക്റ്റിലേക്ക് ഇയാളെ വിളിച്ചുകൊണ്ട് പോകുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് പ്ലേഗ് ഉണ്ടാകുന്നു. ആ പ്ലേഗിന് കാരണമെന്ന് പറയുന്നത് ഈ ബ്ലിസ് പ്ലസ് ആണെന്ന് മനസ്സിലാക്കുന്നു. ആ സമയത്ത് ക്രേക്ക് ഓറക്സിനെ കൊല്ലുന്നു, അതിൻ്റെ ദേഷ്യത്തിൽ ജിമ്മി ക്രേക്കിനെ കൊല്ലുന്നു. അത്രയാണ് കഥ. അതിനുശേഷം പിന്നെ പ്രസൻറ്റിലേക്ക് വരുവാണ്. പ്രസൻറ്റിൽ നമ്മുടെ സ്നോമാൻ എന്താ ഇവർക്കുള്ള സപ്ലൈസ് എടുക്കാൻ വേണ്ടി പോകുന്നു. ആ സപ്ലൈസ് എടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഈ ക്രേക്കേഴ്സ് പറയുന്നു ഇയാളെപ്പോലുള്ള കുറച്ച് പേരെ കണ്ടു എന്ന് പറയുന്നു. ഇവരെ ഏത് രീതി സമീപിക്കണം, അതായത് ശത്രുക്കളായിട്ട് കാണണോ ഫ്രണ്ട്സായിട്ട് കാണണോ എന്നുള്ള ഒരു ആംബിഗ്യ സിറ്റുവേഷനിലാണ് നോവൽ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സമ്മറി എന്ന് പറഞ്ഞതിൽ. തീംസ് നമ്മൾ പറഞ്ഞു, എന്താ സയൻറ്റിഫിക് ഇന്നൊവേഷൻസിൻ്റെ കാര്യങ്ങൾ, അതായത് അതിൻ്റെ ഡേഞ്ചർ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് പവറിൻ്റെ ഒരു ഡോമിനൻസ്. ഓക്കെ, ഈ സ്നോമാൻ്റെ അമ്മയുടെ മരണത്തിന് കാരണമായത് ഈ കോർപ്പറേറ്റുകളാണല്ലോ, അതൊരു കാര്യം പറഞ്ഞു. ഡിവാലുവേഷൻ ഓഫ് ആർട്ട്, അതായത് ഈ ക്രേക്ക് ക്രേക്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ഈ ആർട്ടും അതുപോലെ അവർക്ക് എന്താ ഓൺലി എന്താ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള മൈൻഡ് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറയുന്നത്, ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹ്യൂമൻ വേഴ്സസ് നേച്ചറാണ്, ഇതൊക്കെയാണ് ഇതിൽ തീംസ് ആയിട്ട് വരുന്നത്. അതായത് ജിമ്മി എന്ന ആളിൽ നിന്നും സ്നോമാനിലേക്കുള്ള മാറ്റം. ഓക്കെ, ആദ്യം ജിമ്മി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അയാൾ ഈ ക്രേക്കേഴ്സിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ആരായിട്ടാണ്, താൻ സ്നോമാനാണ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ആദ്യം ഈ ക്രേക്കേഴ്സ് എന്ന് പറയുന്നത് ക്രേക്ക് എന്ന ആളുടെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ ക്രേക്കേഴ്സ് ആരുടെ കൂടെയാണ്, സ്നോമാൻ്റെ കൂടെയാണ്. അവരോടൊരു റെസ്പോൺസിബിൾ ഫീലിംഗ് ആണ് ഉള്ളത് നമ്മുടെ സ്നോമാന്. ഓക്കെ, ആ റെസ്പോൺസിബിൾ ഫീലിങ്ങിൻ്റെ പുറത്താണ് അവരെ സംരക്ഷിക്കണം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ചിന്ത സ്നോമാന് വരുന്നത്. ആൻഡ് ഇതൊക്കെയാണ് ഈ നോവലിലെ മെയിനായിട്ടുള്ള തീംസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.